നമ്മളോടൊപ്പമുണ്ട്. മിനിസ്റ്റർ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കോട്ടയത്ത് നിന്ന് വരുന്നത്. അത് ആദ്യമായി അല്ല താനും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നഗരത്തിൽ പലതരത്തിലുള്ള അക്രമങ്ങളുടെ വാർത്തയൊക്കെ വന്നു. അത് അത് ഇരിക്കട്ടെ, പക്ഷേ ഇത് ഒരു 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ഓട്ടോയിൽ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നു, കൊലപ്പെടുത്തുന്നു, മൃതദേഹം തോളിൽ ചുമന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നു. എന്താണ് കോട്ടയത്ത് നടക്കുന്നത്? അവിടെ നടന്ന സംഭവം അങ്ങ് ഏറ്റവും ക്രൂരവും പൈശാചികവുമായ ഒരു സംഭവമാണ്. അത് പ്രതിഷേധാർഹമാണ്. ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകാനിടവന്ന് ജോമോൻ എന്ന് പറയുന്ന ഒരു കൊടും കുറ്റവാളിയെ നേരത്തെ പോലീസ് കയ്യാമം വെച്ച് കൽപ്പുറങ്ങളടച്ചിരുന്നു, അയാൾക്ക് കാപ്പാ ചുമത്തിയിരുന്നു പുറത്ത് വരാതിരിക്കാൻ വേണ്ടി. പക്ഷേ അപ്പീൽ കമ്മിറ്റിയുടെ മുമ്പാകെ അയാൾ അപ്പീൽ ഫയൽ ചെയ്തപ്പോൾ കണ്ടീഷനോടുകൂടി ഒരു ബെയിൽ ഇയാൾക്ക് കൊടുത്ത് ഇയാൾ പുറത്ത് വന്നു. ഇങ്ങനെ വന്നപ്പോൾ അയാളുടെ പഴയ കുടിപ്പകയും പഴയ സംഘവുമായി ചേർന്ന് നടത്തിയ ഹീനമായ ഒരു പ്രവൃത്തിയാണ്. ഗവൺമെന്റിനെ സംബന്ധിച്ചോളം പാൻഡി ഗുണ്ട സ്ക്വാഡ് തന്നെ എല്ലാ ജില്ലകളിലും രൂപീകരിച്ച് 1500 ഗുണ്ടകളെ ഇതിനോടകം അകത്താക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾ ഇനിയും അവശേഷിക്കുന്നവരോട് പിടികൂടാൻ ആവശ്യമായിട്ടുള്ള ശക്തിയായ നീക്കം ഗവൺമെന്റ് നടത്തുകയാണ്. ഈ ഉണ്ടായ സംഭവം ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായുള്ള നീക്കങ്ങളിലേക്ക് പോലീസും ഗവൺമെന്റും നീക്കിക്കൊണ്ടിരിക്കും. മിനിസ്റ്റർ, നമ്മളിപ്പോൾ ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും അത് ഒറ്റപ്പെട്ട സംഭവമായിട്ടൊക്കെ കാണാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ പോത്തൻകോട് ഉണ്ടായത് നമുക്ക് ഓർമ്മയുണ്ട്. വെട്ടിയെടുത്ത കാലുമായി ഗുണ്ടാസംഘം ബൈക്കിൽ പോകുന്നു, ആ രീതിയിലൊക്കെ ഓരോന്ന് കേൾക്കുമ്പോഴും നമ്മൾ വളരെ ഞെട്ടലോടെ ഇത് ആദ്യമായി ഏറ്റവും വലിയ ഞെട്ടലുള്ള വാർത്തയെന്ന് കരുതുന്നു. പക്ഷേ ഇന്നത്തേത് കേൾക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് മൃതദേഹം തോളിൽ ചുമന്ന് കൊണ്ടുപോവുക എന്നൊക്കെ പറയുന്നത് നമ്മൾ കേരളത്തിൽ ഇന്ന് വരെ കേട്ട് കേൾവിയില്ലാത്തതാണ്. ഒരു സൈഡിൽ പോലീസ് വളരെ ശക്തമായി ഈ ഗുണ്ടാവിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവരെ പോലുള്ളവർ എങ്ങനെ ഇറങ്ങി നടക്കുന്നു? ഇവരുടെ മുകളിൽ ഒരു നിരീക്ഷണ സംവിധാനം ഇല്ലേ? അപ്പോൾ അല്ല, ഇയാൾ ഇത്രയും കാലം അവസാനമല്ലോ, ഈ അടുത്ത ദിവസമാണ് അതിൽ പുറത്തു വരുന്നത്. അപ്പൊ അയാളെ പോലുള്ള കൊടുങ്കുറ്റവാളികളെ ഒരു കാരണവശാലും പുറത്തു വരാതിരിക്കാൻ ആവശ്യമായ നടപടികളാണ് ഇനി ഉണ്ടാവേണ്ടത്. അതിനായിരുന്നു കാപ്പ ചുമത്തി അകത്താക്കിയത്. പക്ഷെ അപ്പീൽ കമ്മിറ്റി അയാൾക്ക് കണ്ടീഷനോട് കൂടി ബെയിൽ കൊടുത്തു, അങ്ങനെയാണ് പുറത്തു വരേണ്ടി വന്നത്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള നീചമായ പ്രവൃത്തികൾ നമുക്ക് വെച്ചുപിടിപ്പിക്കാൻ കഴിയില്ല. ഇതിനെ അമർച്ച ചെയ്യാൻ ആവശ്യമായ ശക്തമായ നിലപാടുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകും. വളരെ നന്ദി മിനിസ്റ്റർ ഞങ്ങളോട് പ്രതികരിച്ചതിന്.